ആൺമക്കൾക്കും പെൺമക്കൾക്കും വ്യത്യസ്തമായ പരിഗണനയാണ് പല വീടുകളിലും ലഭിക്കുന്നതെന്നും ഇത് സമർത്ഥിക്കാൻ തന്റെ വീട്ടിൽ പൊരിച്ചമീൻ നൽകിയിരുന്നത് ചേട്ടന്മാർക്കായിരുന്നുവെന്നും റീമ കല്ലിങ്കൽ ഒരു പരിപാടിക്കിടെ സൂചിപ്പിച്ചതും ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നതുമൊക്കെ ഏവരും കണ്ടതാണ്. ഇപ്പോഴിതാ രണ്ട് പൊരിച്ചമീൻ കിട്ടാത്തതല്ല അസമത്വം, ഇതെല്ലാം പലർക്കും സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നിലപാട് പറഞ്ഞിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കു. പൊരിച്ചമീൻ നൽകാതിരിക്കുന്നത് തുല്യതയില്ലായ്മയാണെന്ന ചിന്ത ലോജിക്കല്ലെന്നാണ് നടൻ ഷൈൻ ടോം ചാക്കു പറയുന്നത്. ആദ്യം സ്വന്തം വീട്ടിൽ ജീവിക്കാനും നിലനിൽക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് നേടിയെടുക്കേണ്ടതെന്നാണ് ഷൈൻ പറഞ്ഞത്. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഷൈനിന്റെ പ്രതികരണം. സ്ത്രീക്കെതിരായ അതിക്രമം തടയുന്നത് എവിടെ നിന്ന് തുടങ്ങണം എന്നതായിരുന്നു ചോദ്യം. അതിന് ഷൈൻ ടോം ചാക്കു നൽകിയ മറുപടി ഇങ്ങനെയാണ്: സ്ത്രീ തന്നെയാണ് അത് തുടരേണ്ടത്, സ്ത്രീ തന്നെയാണ് അത് തുടങ്ങേണ്ടത്. പക്ഷേ ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്ത്രീ എന്തിനാണ് പരിചയമില്ലാത്ത ഒരു വീട്ടിൽ പോയി ജീവിതം തുടങ്ങുന്നത്? അവൾക്ക് ജനിച്ച വീട്ടിൽ ജീവിക്കാനും മരിക്കാനുമുള്ള അവകാശമില്ല. അതിനുവേണ്ടി ആദ്യം പൊരുതണം. എന്നിട്ടാകാം രാത്രി പുറത്തിറങ്ങി നടക്കുന്നതിനും രണ്ട് വറുത്ത മീനിനെക്കുറിച്ചും ഒക്കെ പൊരുതുന്നത്. തുല്യ വസ്ത്രധാരണത്തെക്കുറിച്ചൊന്നുമല്ല ചോദിക്കേണ്ടത്, സ്വന്തം വീട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നേടിയെടുക്കേണ്ടത്. അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറയുമ്പോൾ അയ്യോ അപ്പോൾ കുടുംബത്തെ ബാധിക്കുമെന്ന് പറയും. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? പുരുഷനല്ലേ? അപ്പോൾ അതിനെ ആദ്യം ചോദ്യം ചെയ്യണം. അതിനെ ചോദ്യം ചെയ്താൽ ഇനി വരുന്ന തലമുറയിലെ സ്ത്രീകൾ പുരുഷന്മാരോട് പറയും, നിങ്ങൾ കല്യാണം കഴിച്ച് പോയാൽ മതി, ഞങ്ങൾ കുടുംബത്തിൽ ഇരുന്നോളാമെന്ന്. എന്ത് ധൈര്യത്തിലാണ് ഒരു പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്? ആൺകുട്ടികളെ അങ്ങനെ പറഞ്ഞു വിട്ടു നോക്കണം, രണ്ടു ദിവസം കൊണ്ട് അവർ തിരിച്ചു വരും. അതാണ് സമത്വം. ചില സ്ത്രീകൾ പറയും, ഞങ്ങൾ അതിനോട് ചെറുപ്പം മുതലേ സെറ്റാണെന്ന്. ഈ സെറ്റാക്കലൊക്കെ ആരാണ്? കുട്ടികൾ ഉണ്ടാകാൻ കല്യാണം തന്നെ കഴിക്കേണ്ടതില്ല. ബിസിനസ്സിനനുസരിച്ചാണ് തുല്യ വേതനമൊക്കെ കിട്ടുന്നത്. തുല്യ വേതനത്തെക്കുറിച്ചല്ല, തുല്യ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. വേതനമൊക്കെ പിന്നെയല്ലേ ഉണ്ടാകുന്നത്? ആദ്യം നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പല്ലേ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. വേതനം സ്ത്രീ പുരുഷൻ എന്ന നിലയ്ക്കല്ല. ആൺകുട്ടികളും ലൈംഗികപരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ അവർക്ക് പലതും പറയാനുണ്ടാകും, ഇതെല്ലാം പലർക്കും സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നിലപാടുകൾ പറഞ്ഞിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കു. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.